വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകം എപ്പിസോഡ് നമ്പർ 345, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രോമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എല്ലാവരും പാടെ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്ന പോലെയും ബാലു ആരുടെ അടുത്ത് ഫോൺ സംസാരിക്കുന്ന പോലെയും, അതായത് നമ്മൾ രണ്ട് മൂന്ന് ക്യാരക്ടർ ബാലു ഫോൺ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ നമ്മൾ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗസ് ചെയ്ത കറക്റ്റ് തന്നെയാണ്, സിദ്ധു ആണ് ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ പോകുന്നത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ സിദ്ധു ബാലുവിനെ വിളിച്ചിട്ട് ഒരു സർപ്രൈസ് എൻട്രി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ മൂന്നാർ പോകാം എന്ന രീതിക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. സിദ്ധു എല്ലാ ചിലവും എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ബാലു അത് വീട്ടിൽ അവതരിപ്പിക്കും. പക്ഷേ ബാലു അവതരിപ്പിക്കുന്നത് ബാലുവിൻ്റെ ചിലവാണ് എന്ന രീതിക്ക് തന്നെയാണ്. ഫുൾ ചിലവും ബാലുവിൻ്റെ വക എന്ന രീതിക്കാണ് ബാലു അവതരിപ്പിക്കുക. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി തയ്യാറാകും. ഇതിൻ്റെ ഇടയ്ക്ക് ദിയ റാംകുമാറിൻ്റെ അടുത്തും ഹൈമോദിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ വഴക്ക് തീർത്ത് വെക്കാനായിട്ട് ദിയയും പറയും നമ്മളെല്ലാവരും ടൂർ പോകുന്ന രീതിക്ക് അവരെയും ജോയിൻ്റ് ആക്കി വിടും. ഈ ഒരു എപ്പിസോഡിലെ ഏക ബാക്ക് ഡ്രോപ്പ് പറയുന്നത് ആ ഒരു സീന് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ റാംകുമാർക്കും ഹൈമോദിക്കും വേറെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ ഇതുവരെ ഇല്ലാത്ത പോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനി ടൈം അവരെ കാണിക്കുന്ന സമയത്തൊക്കെ ഫുള്ള് വഴക്കും കാര്യങ്ങളൊക്കെ, അത് ദിയ പോയി എന്തെങ്കിലും നുണ പറഞ്ഞ് റെഡിയാക്കുന്ന പോലെ, ഇത് വെറും ഒരു റിപ്പീറ്റഡ് സീനായിട്ട് മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ടൂറിലേക്ക് അവരും ആഡ് ആകും. പക്ഷേ ഇത് അറിയുന്നത് ബാലു അറിയുന്നത് ലാസ്റ്റാണ്. ബാലു ഓൾറെഡി ഒരു ഇന്നോവ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് പോരാതെ ലാസ്റ്റ് ട്രാവലർ വിളിച്ച് ബുക്ക് ചെയ്യും. പക്ഷേ ഇതിൽ നമുക്ക് ഒരു ടി വിയിൽ കാണുന്ന ഒരു ഓഡിയൻസിന്, അതായത് ഇപ്പോൾ ഞാൻ ടി വിയിലാണ് ഇപ്പം മുളകും ഈ ഒരു എപ്പിസോഡ് കണ്ടത്, ഈ ടി വിയിൽ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നുള്ളത് ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് പ്രോമോയിൽ ഒരു സീന് കാണിച്ചിട്ടുണ്ടായിരുന്നു, അവസാനം ബാലു തലയിൽ കൈവച്ച് ബാലുവിൻ്റെ ടേബിളിൽ ഇരിക്കുന്നത് പോലെ ആ ഒരു സീൻ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ എപ്പിസോഡ് അവസാനിച്ചത് ഇവർ ആ ഒരു ബാലു റാംകുമാറും ഹൈമോദിയും ഈ ടൂറിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇന്നോവ മാറ്റിയിട്ട് ട്രാവലർ ആക്കുന്ന അതുവരെ തന്നെയാണ് എപ്പിസോഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ടും സീൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ടി വിയിൽ ഉണ്ടായിരുന്നില്ല, അത് കട്ടായി പോയി. അത് യൂട്യൂബിൽ വരുമ്പോഴേ ഫുള്ളായിട്ട് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അതൊരു മെയിൻ സീനാണെന്നാണ് നമുക്ക് പ്രോമോ കണ്ടിട്ട് തോന്നുന്നത്. കാരണം സിദ്ധു എന്നൊരു ക്യാരക്ടർ വരുന്നു എന്നുവരെ ഈ ഒരു ടി വിയിൽ കണ്ടിട്ടുള്ളൂ. പക്ഷേ യൂട്യൂബിൽ വരുമ്പോൾ ചിലപ്പോൾ ഇനി അവസാനം ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് സിദ്ധു വരാതിരിക്കുകയും അങ്ങനെ എന്തെങ്കിലുമായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രോമോൻ്റെ അവസാനം ബാലു തലയിൽ കൈവച്ചിട്ടിരിക്കുന്നത്. ഏതായാലും ടി വിയിൽ കണ്ടവർക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് ഇതുവരെയും മനസ്സിലായിട്ടുണ്ടാവില്ല. ക്ലൈമാക്സ് ചിലപ്പോൾ യൂട്യൂബിൽ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ടി വിയിൽ കണ്ട സ്ഥിതിക്ക് ഇപ്പോൾ ആയിരിക്കും സിദ്ധു ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു തിങ്കളാഴ്ച ഇറങ്ങേണ്ട ഒരു ടി വി കട്ട് പ്രോമോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രോമോയിൽ എന്താണെന്ന് വെച്ചാൽ ലെച്ചു തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ ഒരാഴ്ച ഫുള്ളായിട്ട് ഓൾമോസ്റ്റ് ഒരു 6 എപ്പിസോഡായിട്ട് ലെച്ചു ഉണ്ടായിരുന്നില്ല. ലെച്ചു കുഴപ്പളത്തിലോട്ട് പോകുന്നു എന്ന രീതിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഫോൺ കോളിൽ ലെച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോൺ കോളിലായിരുന്നു ഫുള്ള് സിദ്ധു എന്നൊരു ക്യാരക്ടറും ഫോൺ കോളിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോമോയിൽ ലെച്ചു തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വെച്ചാൽ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദിയ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, ഒരു 5000 രൂപ ലെച്ചു കടം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നുണ്ട്. പക്ഷേ 5000 രൂപ ഒന്നും ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പൈസ തന്നെ, ഇവർ 4 പേര്, ലെച്ചു, ശിവ, കേശു, ദിയ, ഇവരൊരു 4 പേരും പേയ്സൻ്റെ കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടെ ആ ഒരു പ്രോമോൻ്റെ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ആ ഒരു എപ്പിസോഡ് എന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. ഏതായാലും ലെച്ചു തിരിച്ചു വന്നതിൽ കുറേ ആരാധകർ സന്തോഷകരമാണ്. ഇനിയിപ്പോൾ ഈ സിദ്ധു എന്നൊരു ക്യാരക്ടറെ കുറച്ച് ദിവസമായി ഈ ഫോണിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ബാലു എന്ന് തന്നെ ഒരു ഡയലോഗിൽ പറയുന്നുണ്ട് എത്ര കാലമായി നീ വന്നിട്ട് എന്ന രീതിക്കൊക്കെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് സിദ്ധു എന്നൊരു ക്യാരക്ടറെ ഉപ്പുമുളയിലോട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സിദ്ധുവിൻ്റെ പേര് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ ഉപ്പുമുളകം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.